നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, ആ ഉഷയുടെ അനിയൻ എന്ന് പറയുന്നത് ആ പാഷാണ മധുവല്ലേ, കോട്ടേഷൻ പണിക്ക് നടക്കുന്നവൻ. അവൻ എങ്ങനെയാ പൊള്ളലേറ്റത്? ആർക്കറിയാം. ഇത് 4000 അടുത്തല്ലേ ഉള്ളു ശാരദാമേ. ഹോട്ടലിലുണ്ടായിരുന്ന മുഴുവൻ നുള്ളിപ്പറക്കി എടുത്തതാ ഉഷേ. ഇനി നാളത്തേക്ക് പാലും മാവും പലവഞ്ഞനും ഒക്കെ വാങ്ങാൻ ആരുടെങ്കിലും ഒക്കെ മുന്നിൽ കൈനീട്ടണം. ഇതൊന്നിനും നെഗയത്തില്ല ശാരദാമേ. തൽക്കാലം ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ ഉഷേ. ഇനിയും വേണ്ടത് എത്രയെന്ന് പറഞ്ഞാ മതി, ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചു തരാം. എന്നാ ശരി ശാരദാമേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. പിന്നെ കാശ് എത്രയെന്ന് വെച്ചാ ഉള്ളതുപോലെ ഞാൻ സംഘടിപ്പിച്ചു തരാം. ഉഷ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഹോട്ടലിൽ കത്തിച്ചതിൽ ശാരികയുടെ മനസ്സറിവ് ഉണ്ടായിരുന്നു എന്ന് മൂന്നാമത് ഒരാൾ അറിയരുത്. കഴിയുമെങ്കിൽ മധുപോലും. ശാരദാമേ, നിങ്ങൾക്ക് പിറന്ന മകള് തന്നെയാണോ ഈ ശാരിക? അതോ ഹോസ്പിറ്റലിൽ വെച്ച് കൊച്ചു മാറിപ്പോയതോ മറ്റോ ആണോ? എന്റെ ദേവി, എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നു. ശാരദാമേ, മൂന്നാമതൊരാൾ അറിയാതെ മൂടി വെച്ചിട്ട് എന്ത് ചെയ്യാനാ ശാരദാമേ? അസുഖം തൊണ്ടയില്ല രാജി, നുണഞ്ഞിറക്കാനേ നിവൃത്തിയുള്ളൂ. ഇതുപോലത്തെ അമ്മമാരെ കിട്ടാൻ പുണ്യം ചെയ്യണം. എന്നിട്ടും ശാരിക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ. പാവം, ഇനി ഈ കടം കൂടി വീട്ടാൻ ശാരദാമ്മ വണ്ടിക്കാളയെ പോലെ പണിയെടുക്കണം. എന്നിട്ടെന്തെങ്കിലും ഫലം ഉണ്ടോ? അതും ഇല്ല. അവള് പറഞ്ഞിട്ടാണ് അത്രേ ബാലചന്ദ്രൻ കൊട്ടേഷൻ കൊടുത്തത്. അവിടെ മനസ്സറിവോടെ ഹോട്ടലിൽ കത്തിച്ചിട്ട് അവൾ എന്തിനാ ശാരദാമേ എന്റെ അനിയൻ മധുവിന്റെ നേരെ കത്തുന്ന ഓലമടൽ വലിച്ചെറിഞ്ഞത്? അവൾ തകർത്തങ്ങ് അഭിനയിച്ചതായിരിക്കും അല്ലേ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.